എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ബേക്കിംഗ് ട്രേയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എടുത്തിട്ട് അതിൽ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്കും കൂടി കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പിസ്താശു എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് മെൽറ്റ് ചെയ്ത നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം അരക്കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം മൊത്തത്തിൽ മുക്കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കട്ട കെട്ടാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാമേ ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീയ്യ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പാട വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മെൽറ്റാക്കി എടുക്കാം ഇപ്പോൾ പഞ്ചസാര അങ്ങ് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാൽപ്പുഴയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കട്ട കെട്ടാതെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം തീയ്യ് ലോ ഫ്ലെയിമിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കരുത് ഒരു നുള്ളു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി ഇതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് എടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പറ്റി പിടിക്കും അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ബർഫിയുടെ കളറും മാറിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് അല്ലെങ്കിൽ കട്ട പിടിച്ചതുപോലെ വരുവാണെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ ഇപ്പോഴത്തേക്കും അത് നന്നായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം വാനില ലൈസൻസിന് പകരം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിക്കായി ഇതുപോലെ വിട്ട് വരുന്ന പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് കരിഞ്ഞു പോകും പിന്നെ നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നെയ്ത് അടവിയിട്ടുള്ള ഒരു സ്പാച്ചിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഷെയ്പ്പായി കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്താലും മതിയേ ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന നൈഫിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ വരുമ്പോൾ അത് ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് പൗഡർ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്